നമസ്കാരം. സാരഥിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും പതിവുപോലെ തന്നെ ഒരു ഗസ്റ്റ് ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളെപ്പോഴും ഒരുപാട് ടാലൻസിനെ പരിചയപ്പെടുത്താറുണ്ട് അല്ലേ? എപ്പോഴും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ എന്ത് തന്നെ വെറൈറ്റി, ഇപ്പോൾ എന്താ പറയുക, ജ്വല്ലറി മേക്കിംഗ്, പലതും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പല രീതിയിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ സാരഥിയുടെ ഗസ്റ്റ് ആയിട്ട് എത്താറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് ഷെമീറാണ്. ഷെമീറ അബ്ദുൾ റസാഖ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. യെസ്, അപ്പോൾ എന്തായാലും ആൾ എത്തിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്നാണ് നോക്കുന്നത് അല്ലേ? അദ്ദേഹം ഫാമിംഗ് കോർഡിനേറ്റർ ആണ് കേട്ടോ, ഹാബിറ്റാറ്റ് സ്കൂളിലെ ഫാമിംഗ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, നാട്ടിൽ നമ്മൾ നാടിനെ ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ചപ്പും അല്ലെങ്കിൽ എന്താ പറയുക, കൂടുതൽ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നാട്ടിൽ നമ്മൾ കൂടുതലായിട്ടും മിസ് ചെയ്യുന്ന, ഒരു ഗ്രീനറിയാണ് മിസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അറിയുന്ന കാര്യം തന്നെ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മരുഭൂമിയാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ മരുഭൂമിനെ ചെറിയ രീതിയിൽ നമ്മുടേതായ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ ഒരു ഒരു ഗ്രീൻ ലാൻഡ് ആക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഷെമീറയും അതുപോലെ തന്നെ ഷെമീറയുടെ ഗ്യാങ്ങും തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫാമിംഗ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഹാബിറ്റാറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ശരിക്കും കൃഷി എന്നുള്ള രീതിയിലേക്ക് ഇറങ്ങി അതിനെ ചെയ്യുന്നത്, അതായത് വീടുകളിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒരു ഫാം പോലെ ചെയ്യുന്നുണ്ട്, പല രീതിയിലും കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ആളാണ് ഷെമീറ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാനുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ കൂടുതൽ ചോദിച്ചറിയാനുണ്ട്. അതിന് മുൻപ് നമുക്ക് കുറച്ച് പേഴ്സണൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. എവിടെയാണ് ഷെമീറ സ്റ്റേ ചെയ്യണേ? ഞാൻ അജ്മാനിൽ. ഓക്കെ, ലുലുവിന്റെ അടുത്താണ്. ആണല്ലേ, ഓക്കെ. അപ്പോ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? നാട്ടില് ഹസ്ബൻഡും മക്കൾ. ഓക്കെ, എവിടെയാ നാട്ടില്? നാട്ടില് ഗുരുവായൂരടുത്ത് പാവറട്ടി. അത് ശരി. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് ഒരുപാട് വർഷമായോ യു എയിൽ എത്തിയിട്ട്? രണ്ടു വർഷം. ഓക്കെ. അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ, എങ്ങനെയാണ് ഈ കൃഷിയുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് തുടങ്ങിയത്, എങ്ങനെയാണ് സംഭവം വന്നത്? കൃഷി എന്നുള്ളത് ചെറുപ്പം മുതലേ ഉള്ള നമുക്കൊരു പാഷനാണ്. ശരി, കുട്ടിക്കാലം മുതലേ കൃഷി ചെയ്യാം. വീട്ടിൽ നമ്മളങ്ങനെ കണ്ടൊക്കെ വളർന്നതാണോ ഒരുപാട് ചെടി കാര്യങ്ങളൊക്കെ? എന്റെ വീട്ടില്, ഉമ്മയുടെ വീട്ടില് കൃഷിയുണ്ട്. ശരി, പാടവും നെല്ലും ഇതൊക്കെ അത് കണ്ടു വളർന്നൊരു കുട്ടിക്കാലം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് എന്റെ വീട്ടിലോട്ട് വന്നപ്പോ വീട്ടില് ആട്, പശു അങ്ങനെ. അപ്പൊ അതൊക്കെ കണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന് നമ്മള് തികച്ചും ഹൗസ് വൈഫായി മാറി. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു രീതി വന്നപ്പോ വീട്ടിൽ ഇരിക്കണ്ട എന്നുള്ളപ്പോ വീണ്ടും നമ്മളെ കൃഷി എന്നുള്ളത് പൊടിതട്ടി. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പഠിച്ചിട്ടുള്ളത് അതാണോ? എന്തെങ്കിലും അല്ല, ഞാൻ പഠിച്ചത് എം ബി ആണ് ചെയ്തത്. ശരി, അപ്പൊ എച്ച്ആർ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലേ? അതെ അതെ. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ എന്നിട്ടും കൃഷി പണ്ടോട്ട് ഒരു താല്പര്യം ഉള്ളത് കൊണ്ട് അതിലേക്ക് കയറി അല്ലേ, അതിലേക്ക് ഇപ്പൊ അത് ഡെവലപ്പ് ചെയ്ത് പ്രൊഫഷണൽ ആക്കി. ഓക്കെ. അപ്പൊ എന്താണ് ഈ ഫാമിംഗ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്കൂളില് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. നമുക്കിപ്പോ ഹാബിറ്റാറ്റ് സ്കൂളിൽ നാല് സ്കൂളുകളുണ്ട്. ഓക്കെ. ഈ നാല് സ്കൂളിലും യു എയില് ആദ്യമായിട്ടാണ് ഒരു ഫാമിംഗ് സിലബസ് എന്നുള്ളൊരു കണ്ടന്റ് കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഹാബിറ്റാറ്റ് സ്കൂളിലാണ്. സിലബസ് ആണ്, യു എയിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോ എല്ലാ കുട്ടികളും ഈ സ്കൂളിലാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ വേറെ സ്കൂളിലേക്ക് വരുന്നുണ്ടോ, വന്നിട്ടുണ്ടോ? ചെറിയ ചില സ്കൂളുകളിൽ, ജെംസ് പോലുള്ള സ്കൂളിലൊക്കെ ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെപ്പോഴും സിലബസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല. കുട്ടികളിലെ ഇങ്ങനെ ഫാമിംഗ് കൊണ്ടുവരാം. നമ്മൾ ഹാബിറ്റാറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എ ടു സെഡ്, മണ്ണ് പരിപാലിക്കുക, മണ്ണിൽ വിത്തിടുക, ആ വളർച്ച കൊണ്ട് ഓരോ കൃഷി ചെടികളും വളരുന്നത് എങ്ങനെയാന്ന് അവര് എല്ലാ ദിവസം അവരന്നെ പോയി കെയർ ചെയ്യും. അതെ, എല്ലാ ആക്ടിവിറ്റീസും നമ്മള് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മൾ അവർക്കൊരു കോർഡിനേഷൻ മേൽനോട്ടം കൊടുക്കും, നമ്മളൊന്ന് സൂപ്പർവൈസ് ചെയ്യും. എന്നിട്ട് അപ്പൊ അവർക്ക് അറിയാം. ഇപ്പൊ ഹാബിറ്റാറ്റിൽ എന്ന് പറഞ്ഞാല് ഒരു 44 നാഷണാലിറ്റീസ് ഉള്ള കുട്ടികളുണ്ട്. അപ്പൊ മലയാളീസ് മാത്രല്ല ഉള്ളത്. എല്ലാ കുട്ടികളും നല്ലൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഈ ആക്ടിവിറ്റീസ്. എനിക്ക് തോന്നുന്നു മറ്റ് ആക്ടിവിറ്റീസിനേക്കാളും കൂടുതൽ അവർ ഇൻട്രസ്റ്റിംഗ് ഫാമിംഗ് ആക്ടിവിറ്റീസ്. ഡാൻസ് പാട്ടിനെക്കാട്ടിലൊക്കെ കൂടുതൽ കാണും കേട്ടോ. പിന്നെ അവർക്കൊരു ക്യൂരിയോസിറ്റി ആണ്, ഇന്ന് വിത്തുന്നിട്ട് കഴിഞ്ഞാൽ നാളെ അത് ചെടിയായി വന്നോ പൂവാണ്. അപ്പൊ അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഹാർവെസ്റ്റിംഗ് ടൈമിൽ അവരൊരു എക്സൈറ്റ് എല്ലാം നമുക്ക് അറിയാം. ശരിക്കും അത് ഫീൽ ചെയ്യട്ടെ, പറയുമ്പോ നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ചെടിയിൽ നട്ടിട്ടുള്ളവർക്ക് കറക്റ്റ് അറിയാലേ അത് എങ്ങനെയാണ് അതിന്റെ ഡെവലപ്മെന്റ്സ് അറിയാനായിട്ട് നമുക്ക് ഭയങ്കര. കുട്ടിക്കാലത്ത് എന്തെങ്കിലും വിത്ത് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത്
അതേ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ അവര് നാളെ രാവിലെ വരുമ്പോ അവര് നോക്കും അവര് വെച്ച ചെടി അല്ലെങ്കിൽ അവര് പാകിയ വിത്ത് എത്രത്തോളമായി എന്നുള്ളത് അവർക്കൊരു ക്യൂരിയോസിറ്റിയാണ്. ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ ആട്ടോ. ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പല നാഷണാലിറ്റിയിലുള്ള കുട്ടികളായിരിക്കും, അവര് ചിലപ്പോൾ മണ്ണിൽ ഇറങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു പണി ചെയ്തിട്ടുള്ളവരായിരിക്കില്ല അല്ലെ. അപ്പൊ അവർക്ക് നല്ലൊരു ബന്ധമില്ലാത്ത കുട്ടികൾ പോലും ഉണ്ട്. അതാണ് അതാണ് ഇപ്പൊ ഇവിടെ ആണെങ്കിൽ കൂടെ നമുക്ക് അറിയാമല്ലോ, നമുക്കൊരു മുറ്റവും കാര്യങ്ങളും ഒന്നും തന്നെ എല്ലാവരും ഫ്ലാറ്റിലാണ്. അപ്പൊ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഓർത്താൽ തന്നെ അറിയാം. അപ്പൊ എങ്ങനെ അത് ഫാം പോലെ ഉണ്ടോ? ആ, നമുക്ക് കുറച്ച് ഫാമിംഗ് ഏരിയ ഉണ്ട്. അത് ഓരോ ഭാഗം നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മദേഴ്സ് കോർണർ ഉണ്ട്. അമ്മമാർക്ക് കൃഷി ചെയ്യണമെങ്കിൽ അവർക്കായിട്ട് ഒരു മദേഴ്സ് കോർണർ ഉണ്ട് സ്കൂളിൽ. അപ്പൊ എന്താണ്, വെജിറ്റബിൾസ് ആണ്? എന്താ ചെയ്യുന്നത്? വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്ലവേഴ്സ് അങ്ങനത്തെ. അപ്പൊ എന്തായാലും മുട്ടക്കായി വരും പോലെ അതൊന്ന് കാണാനും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമ്മള് അതിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ ചാരിറ്റിയിലോട്ട് സെയിൽ ചെയ്തിട്ട് അത് കുട്ടികൾ തന്നെ സെയിൽ ചെയ്യും. എന്നിട്ട് ആ ഇൻകം നമ്മള് ചാരിറ്റി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റും. കുട്ടികളിലെ ഈ ഫാമിങ്ങിനെ പറ്റിയിട്ട് അവർക്ക് ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ. അവർക്ക് നമുക്ക് ഇത്രയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ മെയിൻ ആയിട്ട്. ഇപ്പൊ നമുക്ക് അറിയാം എങ്ങനെയാണ് നമ്മുടെ നാട് ആയാലും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ചെടിയിൽ നടുക എന്നുള്ളത് നമ്മൾ മെയിൻ ആയിട്ട് ഒരു സംഭവമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇവർക്ക് ഇത് നല്ലൊരു ടച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. ഒരു ഇൻട്രസ്റ്റ് ചെറുതിലെ വളർത്തിയാൽ അവർക്ക് കൂടുതലും ശരിക്കും അടുത്ത് വരിക എന്നുള്ളതാണ്. ചെടീനോടൊക്കെ ഒരു സ്നേഹം അവർക്ക് വരാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലെ. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇതിപ്പോ സ്കൂളിലെ മാത്രമല്ല, ആള് സ്കൂളിലെ ഫാമിംഗ് കോർഡിനേറ്റർ ആ പറഞ്ഞു, അത് മാത്രമല്ല അത് ഔട്ട്ഡോർ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലേ എല്ലാവർക്കും വേണ്ടിയിട്ട്. മറ്റ് ഇത് കണ്ടിട്ട് മറ്റുള്ള സ്കൂളുകളും അവര് നമ്മളെ വിളിക്കാറുണ്ട്. അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഇതൊരു സബ്ജക്ട് ആണോ? സിലബസ് എന്ന് പറയുമ്പോ എങ്ങനെയാണ്? ആക്ച്വലി നമുക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സിലബസ് തന്നെ തിയറി ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട് സ്കൂളില്. മറ്റുള്ള സ്കൂളുകളിൽ നമ്മള് വെജ് ഗാർഡൻ ചെയ്തു കൊടുക്കാറുണ്ട്, ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ലാസ്റ്റ് ഇയറിൽ നമ്മള് UAE ഷെയ്ഖ് സായിദിന് വേണ്ടിയിട്ട് നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുക്കുന്നു. നാട്ടിലെ പോലെ ഒരു ഐലൻഡില് തെങ്ങ് വെച്ച് പിടിപ്പിക്കാന്നായിരുന്നു നമുക്ക് കിട്ടിയ ഒരു ടാസ്ക്. അത് നമ്മള് നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത് നമ്മള് 200 തെങ്ങ് തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മഷാല്ല, അതിപ്പോഴും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഒന്നുമില്ല, ഞാന് നമ്മള് പുറത്തുനിന്ന് ലേബേഴ്സിനെ നമ്മൾ തന്നെ റിക്വയർമെന്റ് അവരുടെ ഡെയിലി വേജസിൽ നമ്മൾ കണ്ടെത്തുന്നതാണ്, എന്നിട്ട് അവരെ ചെയ്തു കൊടുക്കുന്നു. വലിയൊരു കാര്യം തന്നെ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ആളുകൾ അപ്രോച്ച് ചെയ്യാറുണ്ടല്ലേ ചെയ്യാൻ വേണ്ടിട്ട്? UAE പുറത്തുനിന്ന് നമ്മളെ വിളിക്കാറുണ്ട്. ലാസ്റ്റ് വെക്കേഷനിൽ ഞാൻ സലാലയില് പോയിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു അറബിക്ക് വേണ്ടിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫാം ചെയ്തു കൊടുക്കാനായിട്ട്. എനിക്ക് സലാലൊക്കെ കുറച്ചും കൂടെ അല്ലേ നാടിനോടായിട്ടുള്ള ടച്ച് ഉള്ള ഒരു സ്ഥലമാണ്. അവരെന്താ ചോദിക്കുന്ന വെച്ചാൽ അത് ചെയ്തു കൊടുക്കും. നമുക്ക് അവരാദ്യം നമ്മള് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും, അവരുടെ റിക്വയർമെന്റ്സ് എന്താണെന്ന്. അപ്പൊ നമ്മൾ അത് സബ്മിറ്റ് ചെയ്യും, അതിൽ അവർ അപ്രൂവൽ ആണെങ്കിൽ തരാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കും. ആദ്യം നമ്മൾ അവരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ചോദിക്കും. ചിലവർക്ക് ഫ്രൂട്ട് പ്ലാന്റ്സിനോടായിരിക്കാം, ചിലവർക്ക് വെജിറ്റബിൾസിനോടായിരിക്കാം, ചിലവർക്ക് ലാൻഡ്സ്കേപ്പിനോടായിരിക്കാം. അപ്പൊ ഓരോ ടേസ്റ്റിന് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ചെടികൾ എങ്ങനെയാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് പറഞ്ഞ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ എങ്ങനെയാണ് ഈ വിത്തും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് എങ്ങനെയാ ചെയ്യുന്നത്? ഇവിടുന്ന് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്യും. പിന്നെ കൂടുതലും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ ചെടികൾ ഇതൊക്കെ ആയിട്ടാണ് എപ്പോഴും എയർപോർട്ടിലൊക്കെ പിടിക്കലൊക്കെ ചെയ്യാറുണ്ട്. എന്നാലും അവരുടെ ഡെസ്റ്റിനേഷൻ ഇതൊക്കെ കണ്ടിട്ട് അവരെനിക്ക് സമ്മതിക്കാറുണ്ട്.
അത് ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഒരുപാട് പേര് ഇവിടെ വീടുകളിലൊക്കെ ആളുകള് ലിമിറ്റഡ് സ്ഥലം ഉണ്ടെങ്കിലും കൂടെ നമ്മുടെ ബാൽക്കണീസിലൊക്കെ ബാൽക്കണിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പോട്ടില് നമ്മള് ഫുൾ പോട്ട് ചെടി വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഫ്യൂച്ചർ മെയിന്റനൻസിന് വേണ്ടിയിട്ടുള്ളത് അവർക്ക് നമ്മൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കും എങ്ങനെയാണത്. പിന്നെ അതിന് വേണ്ട പെസ്റ്റിസൈഡ്സ് ഫെർട്ടിലൈസേഴ്സ് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽസ് കൂടുതൽ കാണാം. അതിന് മുൻപ് കുറച്ച് ഫോട്ടോസ് നമുക്ക് കാണിക്കാനുണ്ട്. ഇവർക്കായിട്ടൊരു ഫാം ഉണ്ട് അല്ലേ. നമുക്ക് ഹാബിറ്റാറ്റിന്റെ എംഡിക്ക് ഒരു ഫാം, ഷംസുസമാനാണ്. അപ്പൊ സാറിനൊരു ഫാം ഉണ്ട്, ആ ഫാം ഞാനാണ്. മേൽനോട്ടം. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഫാമിന്റെ കുറച്ച് ഫോട്ടോസ് കണ്ടതിന് ശേഷം എന്റെ വിശേഷങ്ങൾ നമുക്ക് പറയാം. എന്തായാലും കുറച്ച് ഫോട്ടോസ് കണ്ടിട്ട് തിരിച്ചു വരാം. ഒരുപാട് ഫോട്ടോസ് ആണ് നമ്മൾ കണ്ടത് അല്ലേ. അത് കാണുമ്പോൾ തന്നെ നല്ല, എന്താ പറയാ, നല്ല പച്ചപ്പും കാര്യങ്ങളും കാണുമ്പോൾ അല്ലേ നമുക്ക് അത്രയും ഒരു കാണുമ്പോൾ ഭയങ്കര സ്പിരിറ്റ് ആട്ടോ ചെയ്യണം എന്നൊക്കെ തോന്നാനായിട്ട്. എന്തായാലും നല്ല ഒരുപാട് ഫോട്ടോസ്, ഫാമിന്റെ ഫോട്ടോസ് ആണ് മെയിൻ ആയിട്ട് കാണിച്ചത്. ഓക്കെ, അപ്പൊ ഇതിപ്പോ പറഞ്ഞ എംഡിയുടെ ഫാം പോലെ ഉണ്ട് എന്ന് പറഞ്ഞത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ അവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊടുക്കാറുണ്ട്. പോയി വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എന്നിട്ട് എന്താ, എന്തൊക്കെയുള്ള എല്ലാം ഉണ്ടോ? വെജിറ്റബിൾസ്, ഒരുവിധം വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ പെറ്റ്സ് ഉണ്ട്, ബേർഡ്സ് എല്ലാം ഉണ്ട്. മയില്, പശു, ആട്, കോഴി, താറാവ് എല്ലാം. ശരിക്കും നാട്ടിലെ ഒരു ഒരു ഫീൽ അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമുക്ക് ഫാമിലോട്ട് കടന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അത് ശരി. അപ്പൊ എന്തായാലും നല്ലൊരു കാര്യം തന്നെ. അപ്പൊ കുട്ടികൾക്ക് അതൊരു അല്ലെ പറഞ്ഞു കൊടുക്കാനും. ഓക്കെ, അപ്പൊ ഓക്കെ, എങ്ങനെയാണ് ഇത് ആൾക്കാർക്ക് കോണ്ടാക്ട് എത്തുന്നത്? എങ്ങനെയാണ് ആളുകൾ ചെയ്യണം കോണ്ടാക്ട് ചെയ്യുന്നത്? ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഉണ്ടോ? എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് കൂടുതലും കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പേര് ഫേസ്ബുക്കിൽ? ഷമീറ. ഷമീറ അബ്ദുൾ റസാഖ് തന്നെയാണ്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ അതിനകത്ത് പറഞ്ഞാൽ മതി അല്ലേ. അതെ അതെ, അവർ ഇൻബോക്സ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ഇൻബോക്സിലവർ എന്റെ മൊബൈൽ നമ്പർ കളക്ട് ചെയ്തിട്ട് അവർ വിളിക്കാറുണ്ട്. എന്താ, ഫേസ്ബുക്ക് പേജ് സെർച്ച് ചെയ്ത് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തു തരുന്നത് തന്നെ ആയിരിക്കും. അപ്പൊ ലിമിറ്റഡ് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ബാൽക്കണിയിലൊക്കെ? ബാൽക്കണിയിൽ നമ്മള് പോർട്ടിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാവുന്നതാണ് അല്ലേ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യണം. പലർക്കും അതാണ്, അതാണ് മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് അറിയില്ല. ഇപ്പൊ നമ്മള് കൂടുതലും പ്രൊമോട്ട് ചെയ്യണത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ്. അപ്പൊ ഇവിടെ പലർക്കും അറിയില്ല ഇത് എവിടെ നിന്നെല്ലാം കിട്ടും എന്നുള്ളത് അറിയണില്ല. അപ്പൊ അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് ഫുൾ സെറ്റായിട്ട് നമ്മൾ ബാൽക്കണിയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മള് പോട്ടില് ചെടികൾ വെച്ചിട്ട് അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കും ഇന്നതുപോലെ ചെയ്യണം, നെക്സ്റ്റ് സ്റ്റേജ് ഇതാണ്, നെക്സ്റ്റ് സ്റ്റേജ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് എന്താ പറയാ, അതിന് വേണ്ട കെയർ എന്തായാലും കിട്ടുന്നതായിരിക്കും. ചില സംഭവങ്ങൾ ചില ക്ലൈമറ്റിന് പറ്റില്ല എന്നല്ലേ. ചില വെജിറ്റബിൾ ആണെങ്കിൽ വെജിറ്റബിൾസിന് ഇവിടെ നമുക്ക് 52 degrees ഒക്കെ ചൂട് വരാറുണ്ട്. നമുക്ക് നാട്ടിലത്തതും ഇവിടത്തതായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഇവിടെ ഹൈ ആണ്. പക്ഷെ എന്നാലും നമുക്ക് ഇതുവരെ കിട്ടിയ റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഹൈബ്രിഡിനേക്കാളും നമ്മളെ നാട്ടിലത്തെ തനത് വെറൈറ്റി തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് ശരി. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അത് ശരി. ഓക്കെ, അപ്പൊ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും കോണ്ടാക്ട് ചെയ്യാൻ തന്നെട്ടോ. എങ്ങനെയാണ് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം ഇപ്പൊ എങ്ങനെയുണ്ട്, സാറ്റിസ്ഫൈഡ് ആണോ ആ പ്രൊഫഷനിൽ? 100% സാറ്റിസ്ഫൈഡ് ആണ്. ശരി അല്ലേ. എന്തായാലും നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഇത് ആവശ്യമുള്ള സമയമാണ് അല്ലേ. ചെടികളും മരങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പം. ചൂട് കുറയ്ക്കണം നമുക്ക്. എൻവയോൺമെന്റ് സ്റ്റഡിയും കൂടിയാണ് ഇത്. ഇപ്പൊ ഇവിടെ
അടുത്തൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാല് ഡിസേർട്ട് ലാൻഡിൽ നമ്മൾ ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയക്ക് മാറ്റി കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഇത് അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ അതിങ്ങനെ റിസർച്ച് ചെയ്തോണ്ടിരിക്കണേ ഏതെല്ലാം ട്രീസ് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. അപ്പൊ അതിനുള്ളൊക്കെ ഒരു ശ്രമത്തിലാണ്. നല്ലൊരു കാര്യം, നമുക്ക് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പോയി വിസിറ്റ് ചെയ്യാൻ ഏറ്റവും അധികം എല്ലാവരും. നമ്മള് യാത്ര ചെയ്യുമ്പോ ഇപ്പൊ നല്ല ചൂടുള്ള സമയത്തൊക്കെ യാത്ര ചെയ്യുമ്പോ കാണാൻ പറ്റും ഔട്ട്സൈഡേഴ്സ് ജോലി ചെയ്യണ ആൾക്കാര് ഒരു മരത്തണലിന് വേണ്ടിട്ട് കുറെ ദൂരം സഞ്ചരിക്കുന്നത്. അപ്പൊ നമ്മള് റോഡ് സൈഡില് അതുപോലെ ഡെസേർട്ട് ലാൻഡിലൊക്കെ സീഡ്സ് പാകുക, അവിടെ എന്തെങ്കിലും മരങ്ങൾ ഡെസേർട്ടിന് യോജിച്ച മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഡെസേർട്ടിനെ കാണുക, ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ നേച്ചറുണ്ട്. എന്നാലും പരിസ്ഥിതിക്ക് ഗുണകരമായ രീതിയിൽ നമ്മൾ കുറച്ചുകൂടി അവരെ പ്രൊമോട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. നമുക്ക് അതെ അതെ, ഇവിടുത്തെ അറബ്സും നമ്മളായിട്ട് നല്ല സപ്പോർട്ടീവ് ആണ്. അവര് നമ്മളെ വിളിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അത് ശരിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവർക്കായാലും അതൊന്നും ഒരു കുറച്ചും കൂടെ പച്ചപ്പ് വരുന്നത് ഒരു താല്പര്യമുള്ള കാര്യം തന്നെയാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ എല്ലാം തന്നെ പോകുന്നത്. അപ്പൊ വേറെ എന്തൊക്കെയാണ് ആക്ച്വലി ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, വീട്ടമ്മമാർക്ക് ചെയ്തു കൊടുക്കുന്ന ക്ലാസ് എടുക്കുന്നുണ്ട്. നമുക്ക് വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. അത് ശരി. എങ്ങനെ ഫോം ആവുന്ന ഗ്രൂപ്പുകളാണത്? ഒന്നുകിൽ ഓരോ ഫ്ലാറ്റിൽ താമസിക്കുന്ന കുറച്ച് വീട്ടമ്മമാര് കൂടിയിട്ട് ചേർന്നിട്ടുള്ളത്, അതല്ല നാട്ടിലെ ഫ്രണ്ട്സുകൾ തമ്മിൽ ചേർന്നിട്ടുള്ള കൂട്ടായ്മകള്, അവര് അങ്ങനെ. നമ്മളിപ്പോ ഇപ്പൊ നമുക്ക് ഫാമിംഗ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഈ സമയം മുതലേ നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങും. അപ്പൊ അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, എങ്ങനെയാണ് നമ്മൾ മണ്ണൊരുക്കേണ്ടത്, എങ്ങനെയാണ് വിത്ത് പാകേണ്ടത്, എന്തെല്ലാം വളങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മളൊരു ക്ലാസ് എടുത്തു കൊടുക്കും. നമ്മളെ കയ്യിലുള്ളതാണെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്, കൂടുതലും അവരെന്നെ എത്തിച്ചു തരാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ക്ലാസ്സസ് അവൈലബിൾ ആണ്, ഈ പറഞ്ഞ പോലെ ഇത്ര പേരുണ്ടെങ്കിലാണ് ക്ലാസ്. അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻബോക്സ് ചെയ്താൽ മതി. ഫേസ്ബുക്ക് ത്രൂ ആള് എന്തായാലും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്ന തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാൽക്കണി കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും ചെയ്യും. ബാൽക്കണി ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ബാൽക്കണി ഇല്ലാത്തവർക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ റൂമിൽ ഇൻഡോർ ചെയ്യാൻ പറ്റുന്ന പ്ലാൻസുകൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ, അത് ശരി. അപ്പൊ അതിനും ആൾക്കാരുണ്ടല്ലേ ഇഷ്ടപ്പെടുന്നവര്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ചെറിയ സ്പേസ് ഉണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും ഗ്രീനറീസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അതാണ് യെസ്. അപ്പൊ എന്തായാലും ബാൽക്കണി ഇല്ലാത്ത ഒരു പ്രശ്നമായിട്ട് കാണേണ്ട ആവശ്യം തന്നെ ഇല്ല അല്ലെ. എല്ലാവരും ഈ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മനസ്സിലേ എല്ലാവർക്കും വന്നിട്ടുണ്ട്, ഇനി ഒരു പച്ചപ്പില്ല കുറച്ചെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ ഇപ്പൊ എന്ത് പച്ചക്കറി ആണെങ്കിലും കൂടെ വാങ്ങിക്കാനൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാം അതിലേക്ക് എന്തൊക്കെ തന്നെ പോയിസൺ ഒക്കെ അടിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ എല്ലാവരും താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ പേരും മനസ്സിൽ കൺവേർട്ട് ആയിട്ടുണ്ട് എല്ലാവർക്കും ചെയ്യണം എന്നുള്ളത്. അപ്പോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് വെക്കാനുള്ള നല്ലൊരു ഭക്ഷണം നമ്മളെ വീട്ടിൽ നിന്ന് അതിനൊരു പ്രത്യേക സന്തോഷമാണ്. ശരിക്കും പ്രത്യേക ടേസ്റ്റും അതിലെ നമുക്ക് നമ്മളായിട്ട് അവസ്ഥ ചെയ്തെടുക്കുന്ന ഒരു സന്തോഷം വേറെ തന്നെ ആയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടികൾ അതിലേക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് അല്ലെ. അവരെന്തായാലും അവരുടെ വീടുകളിലും ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് അവർ വന്നിട്ട് പറയാറുണ്ട്, അന്ന് എന്ത് ആക്ടിവിറ്റീസ് ആണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ വീട്ടിൽ പോയിട്ട് അവർ മോംസിനടുത്ത് പറയും. അത് ശരി, ഞങ്ങൾ ഇന്ന ആക്ടിവിറ്റി. അപ്പൊ അവർക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ആണ്. പാരന്റ്സ് എല്ലാം നല്ല സപ്പോർട്ടീവ് ആണ്. ഓക്കെ, അപ്പൊ അതൊരു സിലബസ് തന്നെയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണല്ലേ, ഈ രീതിയിൽ തന്നെ ഒന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട്. എല്ലാവരും എനിക്ക് തോന്നുന്നു ഷമീറയുടെ പോലെ തന്നെ ഒരുപാട് പേരും ഇറങ്ങേണ്ടത് തന്നെയാണ് ഇതുപോലെ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം ഒരുപാട് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ ഷമീറ. താങ്ക് യു. അപ്പൊ ഇനിയിപ്പോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ ഡെസേർട്ടിന്റെ ഒരു കൺവേർഷനും കാര്യങ്ങളൊക്കെ നടക്കട്ടെ, എന്തായാലും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. അപ്പൊ നമുക്കൊക്കെ എന്തായാലും എന്താ പറയാ മോട്ടിവേഷൻ ആണ്. അതുപോലെ കുറച്ച് അല്ലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് മരങ്ങളും അതുപോലെ കുറച്ച് ഫ്രഷ് ഓക്സിജനും ഒക്കെ അല്ലെ. അപ്പം എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാണ്. താങ്ക് യു സോ മച്ച് വന്നതിനും ഇതൊക്കെ എനിക്ക് ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതിനും. എല്ലാവരും താല്പര്യപ്പെടുന്നവർ ഈ പറഞ്ഞ പോലെ തന്നെ ഷമീറ അബ്ദുൾ റസാഖ് എന്നാണ് ഫേസ്ബുക്ക് അക്കൗണ്ട്. ഓക്കെ, യെസ്, ഇങ്ങ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്, അത് ഇൻബോക്സ് ചെയ്യാവുന്നതാണ്. എന്തായാലും പുതിയൊരു ഗസ്റ്റും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.